ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ഡാലിയനെ കുറിച്ചാണ് അപ്പോൾ ഈ വർഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഭയങ്കര ഹെവി സ്നോ ആയതുകൊണ്ട് നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് നമ്മൾ കുറെ ചെടികളൊക്കെ കരിഞ്ഞ് ഉണങ്ങി ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് വന്ന ചെടികളാണ് അപ്പോൾ പയ്യെ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ പയ്യെ ഇങ്ങനെ തളിർത്ത് വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ഈ ചെടിച്ചൊട്ടികളെല്ലാം പുറത്ത് തന്നെയായിരുന്നു ഇരുന്നത് അപ്പോൾ ഇത് മഞ്ഞ് വരുന്നതിനേക്കാൾ മുന്നേ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ വന്നു രണ്ട് മാസം ഒക്കെ ഏപ്രിൽ മെയ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് 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 ഇങ്ങനെ തളിർത്ത് വന്നു അത് കഴിഞ്ഞ് ജൂണൊക്കെ ആക്കാം ഫസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പയ്യെ മുട്ടിടാൻ തുടങ്ങി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോൾ ഈ ബഡ്സ് തന്നെ വിരിഞ്ഞു വരാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നത് ഓൺലി ഓറഞ്ചാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞിട്ട് ഈ പിങ്കൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ വർഷം എൻ്റെ കുഴയിൽ ഏറ്റവും കൂടുതൽ വന്നത് പിന്നെ പിങ്ക് ആയിരുന്നു അപ്പോൾ ഈ വർഷം വന്നത് ഓറഞ്ച് ഓറഞ്ചായിരുന്നു കഴിഞ്ഞ വർഷം അത്രയ്ക്ക് ഓറഞ്ച് അത്രയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം കൂടി വന്ന എല്ലാ കുറേ ചെടികൾ ചട്ടികളിലും പൊന്തി വന്നത് അല്ലാതെ ആയിരുന്നു അപ്പോൾ അതേ നമ്മളപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടിടാൻ സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇച്ചിരി എല്ലുപൊടിയും അല്ലേ അങ്ങനത്തെ വളങ്ങളിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സോലിബിൾ ടൊമാറ്റോ ഫീഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കിട്ടും ഇപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഓൺലി കുറച്ച് അന്ന് ഡിസംബറിലെ സമയത്ത് കുറച്ച് ഈ കമ്പോസ്റ്റ് എക്സ്ട്രട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒട്ടും ഫീഡൊന്നും ഈ പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായി വരുന്നുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ച് ബൈഫനാ